ബാങ്കിൽ പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും ആധാറോ പാൻ കാർഡോ നിർബന്ധമായും വേണം രാജ്യത്തെ ബാങ്കിംഗ് നിയമങ്ങളിൽ ചില സുപ്രധാന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ രാജ്യത്തെ ബാങ്കിംഗ് നിയമങ്ങളിലെ സുപ്രധാന മാറ്റങ്ങളെ കുറിച്ച് അറിയാം സഹകരണ ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഒരു സാമ്പത്തിക വർഷം ഇരുപത് ലക്ഷം രൂപയിലധികം പിൻവലിക്കുന്നവർക്കാണ് ഈ നിയമം ഈ പരിധിയിൽപ്പെട്ട തുക പിൻവലിക്കുവാൻ അവരുടെ പാൻ നമ്പറോ ആധാർ നമ്പറോ നൽകേണ്ടി വരും അക്കൗണ്ട് തുറക്കുന്ന സമയത്തും ഈ നിയമങ്ങൾ ബാധകമാകുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു ഉപഭോക്താക്കൾ പാൻ നമ്പറോ ആധാർ നമ്പറോ നൽകിയിട്ടുണ്ട് എന്ന് ബാങ്കുകൾ ഉറപ്പാക്കണമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു പാൻ നമ്പറോ ആധാർ നമ്പറോ ആദായ നികുതി ിൻസിപ്പൽ ഡയറക്ടർ ജനറലിനോടോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ വ്യക്തിക്കോ സമർപ്പിക്കണമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ഒരു ദിവസം അൻപതിനായിരം രൂപയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുമ്പോൾ മാത്രം പാൻ നമ്പർ ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്നാൽ റൂൾ നൂറ്റി ബി പ്രകാരം പണം നിക്ഷേപിക്കുന്നതിനോ പിൻവലിക്കുന്നതിനോ വാർഷിക പരിധി ഉണ്ടായിരുന്നില്ല ഇടപാടുകൾ നടത്തുന്നവർക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ ഇടപാട് നടത്താൻ ഉദ്ദേശിക്കുന്നതിന് കുറഞ്ഞതിന് ഏഴ് ദിവസം മുമ്പെങ്കിലും പാൻ കാർഡിന് അപേക്ഷിക്കണമെന്ന ടാക്സ് ബഡി ഡോട്ട് കോം സ്ഥാപകൻ ബംഗാൾ പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിനാണ് പുതിയ നീക്കം എന്നാണ് വിലയിരുത്തൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ വലിയ പണമിടപാടുകൾ നിരീക്ഷിക്കാൻ ആദായ നികുതി വകുപ്പിന് കഴിയുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് പാൻ കാർഡ് ഇല്ലാത്തവരുടെയും പാൻ നമ്പറും ആധാർ ബന്ധിപ്പിച്ചിട്ടില്ലാത്തവരുടെയും വിശദാംശങ്ങൾ രേഖപ്പെടുത്തി പുതിയ നിയമം ബാങ്കുകളെ സഹായിക്കും പാൻ കാർഡ് ഇല്ലെന്ന് പറഞ്ഞ് ഉയർന്ന നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും നടത്തുമ്പോൾ ഉണ്ടാകുന്ന തട്ടിപ്പുകൾ പരിഹരിക്കാനും സാധിക്കുമെന്ന് നീരജ് ഭഗത് ആൻഡ് കമ്പനി എം ഡി സി എ രുചിക ഭഗത്ത് പറയുകയുണ്ടായി ചിലർക്ക് ഒന്നിലധികം പാൻ നമ്പറുകൾ ഉണ്ടെന്നും ഒന്നിലധികം പേർക്ക് ഒരേ പാൻ നമ്പർ അനുവദിച്ചിട്ടുണ്ട് എന്നും ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പാൻ ആധാർ ബന്ധിപ്പിക്കാൻ നിർബന്ധമാക്കിയിരുന്നു പാൻ നമ്പർ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് പാൻ സർവീസ് സെന്ററുകളിൽ നിന്നും ലഭിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് ഇവ തമ്മിൽ ബന്ധിപ്പിക്കാം അതുമല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്നും അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് അല്ലെങ്കിൽ അഞ്ച് ആറ് ഒന്ന് ആറ് ഒന്ന് എന്ന നമ്പറിലേക്ക് എസ് എം എസ് ചെയ്തും ലിങ്ക് ചെയ്യാം കൂടാതെ ഇ ഫയലിംഗ് വെബ്സൈറ്റ് മുഖാന്തിരവും പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും ഞാൻ കൃഷ്ണപ്രിയ ഇത്തരം വാർത്തകൾക്ക് കേരള കമതി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക